ചൈനയിൽ നിന്നും ആദ്യ കപ്പൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം വിഴിഞ്ഞത്തേക്ക് എത്തും. അങ്ങനെ സെപ്റ്റംബറിൽ തുറമുഖം തുറക്കും. വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ സെപ്റ്റംബർ 24 എത്തുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. കപ്പലെത്തുക ചൈനയിൽ നിന്നാകുമെന്നും മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാസാന്ത്യ പ്രവർത്തന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി. പാറക്ഷാമം പരിഹരിക്കാൻ നടപടിയെടുത്തു. 2 പുതിയ ക്വാറികളിൽ നിന്ന് പാറ എത്തിക്കുമെന്നും ഏറ്റവും ഉറപ്പുള്ള സംവിധാനങ്ങളാണ് ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. 2024 മെയ്യിൽ എല്ലാ ഫേസും കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഒപ്പം വിഴിഞ്ഞം അഴീക്കൽ ആഡംബര കപ്പൽ ടൂറിസത്തിനുള്ള സാധ്യത കൂടിയാണ് തുറക്കുന്നത്. വിനോദസഞ്ചാരത്തിന് പുതുവഴികൾ തേടുകയാണ് നമ്മുടെ വിഴിഞ്ഞം. കൊല്ലം, കൊച്ചി, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഡംബര കപ്പൽ സർവീസിന് മാരിടൈം ബോർഡിന്റെ അനുമതി. ഇതിന്റെ ഭാഗമായി ഉൾക്കടലിലേക്ക് 20 നോട്ടിക്കൽ മൈൽ വരെ ആഡംബര കപ്പൽ സർവീസ് നടത്താൻ മുംബൈ SSR മറിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് ക്രൂസ് കമ്പനി നൽകിയ അപേക്ഷ ബോർഡ് അംഗീകരിച്ചു. അനുമതിക്കായി തുറമുഖ വകുപ്പിന് സമർപ്പിച്ചു. സർക്കാരിനും ബോർഡിനും നേരിട്ട് മുടക്കുമുതൽ ഇല്ലാതെ തന്നെ വരുമാനം ലഭിക്കുമെന്നതാണ് നേട്ടം. കപ്പലുകൾ ലീസിനെടുത്ത് ഗോവയിലേക്കും മറ്റും ക്രൂസ് സർവീസ് നടത്തുന്ന കമ്പനിയാണ് അനുമതി തേടിയത്. വിദേശ ഫ്ളാഗ്ഷിപ്പ് ആയതിനാൽ ഉൾക്കടലിലേക്ക് പോകാനും സമയം ചിലവഴിക്കാനും തടസ്സങ്ങൾ ഉണ്ടാകില്ല. 280 യാത്രക്കാർക്ക് ഇരിക്കാവുന്ന കപ്പലിൽ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാകും. ആഡംബര കപ്പൽ വന്നു പോകുന്നത് തുറമുഖങ്ങളുടെ വികസന സാധ്യത വർദ്ധിപ്പിക്കും. കപ്പൽ യാത്രയെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതോടെ തീരദേശങ്ങളിലെ ടൂറിസം തൊഴിൽ സാധ്യതകളും വർദ്ധിക്കും. കപ്പലുകൾ എടുക്കാൻ ഹാർബർ ബേസിൽ ആഴം കൂട്ടാനുള്ള നടപടികളും വൈകാതെ ആരംഭിക്കും. കപ്പലിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പരിശോധിച്ചാലോ? 5-നക്ഷത്ര ഹോട്ടൽ, റെസ്റ്റോറന്റ്, കസിനോ, ഓൺലൈൻ ഗെയിംസ്, കുട്ടികൾക്കുള്ള ഗെയിംസ്, ബാർ, പബ്, അക്വാ പാർക്ക്, ലൈവ് മ്യൂസിക്, ഡാൻസ് ഷോകൾ. വരുമാനം എന്തൊക്കെയാണെന്ന് കൂടി പരിശോധിക്കാം. ടിക്കറ്റ് ചാർജിന്റെ 5% മാരിടൈം ബോർഡിന്. സർക്കാരിന് ബാർ ലൈസൻസ് ഫീസ്, വലിയ GST വരുമാനം, ഒപ്പം പോർട്ട് ചാർജും ലഭിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.